ഹായ് സബാഷ്. കലക്കിയല്ലോടാ, ഇവിടെ എന്താ പരിപാടി എല്ലാവരും കൂടി? ആ, ഇത് പഴയ ഒരു കളിയാ. ഈ പാറക്കല്ലെടുത്തിട്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ പറപ്പിക്കുന്ന ഒരു പരിപാടിയില്ലേ? ഞാൻ നോക്കിയിട്ട് നടന്നില്ല. ചേച്ചി, ഞാൻ ചെയ്തു, ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് വെള്ളത്തിന് മുകളിലൂടെ പറന്നങ്ങ് പോയി. ഇതെപ്പോഴായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അത് പിന്നെ ഏട്ടൻ വണ്ടി കൊണ്ടൊന്ന് വിളിച്ചപ്പോ ഞാനിങ്ങ് കേറിപ്പോന്നു. അത് അമ്മയുടെ മുമ്പിൽ നടന്ന കാര്യം. പക്ഷേ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇത് നടക്കില്ല. രമ സംശയിക്കുന്നു വേണ്ട. ഞാൻ വന്ന് പറയുന്നതുവരെ ഇവനിത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ സത്യത്തിൽ ഇവനെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്ന് കരുതിയതാ. അതിന് സമ്മതിച്ചില്ല. പിന്നെ ഇവന് ഇഷ്ടമുള്ള കായൽക്കരയിൽ തന്നെ ആകാന്ന് കരുതി. ചേച്ചി, എന്ത് രസമാണെന്നറിയോ ഇവിടെ ഇരിക്കാൻ. ഇനി ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ നിന്നെ ഇതുപോലെ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്താൻ ആളിരിക്കല്ലേ? അതിന് രമ പേടിക്കണ്ട. അനന്തൂന് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അവിടെ അവൻ എത്തിക്കേണ്ടത് എന്റെ ചുമതലയാ. ഇപ്പൊ ആന്റണി അങ്ങനൊക്കെ പറയും, കുറച്ചു കഴിയുമ്പോ ആന്റണിക്ക് ഇതൊരു ബാധ്യതയായിട്ട് തീരും. രമ ഒരുപക്ഷെ ബാലന്റെ കാര്യം മനസ്സിൽ വെച്ചിട്ടായിരിക്കും സംസാരിച്ചത്. ഞങ്ങൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ബാലനൊരു കുടുംബവും ജീവിതവും ഒക്കെ ഉണ്ട്, എനിക്കതില്ല. ഈ ആകാശത്തിന്റെ കീഴില് ഞാൻ തനിച്ചേ ഉള്ളൂ. എന്ത് കിട്ടിയാലും എനിക്കത് ദാനമാ. നിങ്ങളൊരു വാക്കായാലും ചിരിയായാലും എല്ലാം. ഏട്ടാ, കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞേ ഉള്ളൂ ഇവിടെ വന്നിരുന്ന് സങ്കടത്തിന്റെ കഥ പറയാൻ പാടില്ല എന്ന്. അത് ഏട്ടനും പറയാൻ പാടില്ല. ഏട്ടൻ നമ്മുടെ കുടുംബമാണെന്നല്ലേ പറയുന്നേ. പിന്നെ എങ്ങനെയാ ആകാശത്തിന് താഴെ തനിച്ചാവുന്നേ? അതൊന്നും ഇനി ഞങ്ങൾ സമ്മതിച്ചു തരില്ല. മോളെ രമേ, നല്ലതോ ചീത്തയോ അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. മോളുടെ അനിയന്റെ സന്തോഷം ആരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നോ അത് കളയണ്ടെന്നുള്ള അഭിപ്രായക്കാരനാ ഞാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. കൂട്ടത്തിലൊരു കാരണം വരെ പറഞ്ഞാ അതിന് അപ്പീലില്ല. കുഞ്ചരിയ, ഒരെണ്ണം തന്നെ ആവശ്യം പോലെ എടുത്തോടാ. ചേച്ചി ഒന്ന് എറിഞ്ഞു നോക്കി. നീ ഒന്ന് പോടാ ചേർക്ക, എനിക്കിതാണോ പണി? ചേച്ചി ഒന്ന് എറിയേ കാണട്ടെ. രമേ, അവന്റെ ഒരു ആഗ്രഹമല്ലേ? അതും ഒരു ചെലവില്ലാത്ത ആഗ്രഹം. അതങ്ങ് സാധിച്ചു കൊടുത്തേക്ക് രമേ. Thank you.